കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ അറ്റകുറ്റപ്പണികൾ കഴിയുന്നതുവരെ നഗരത്തിൽ സ്ഥലം മാറ്റി സ്ഥാപിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. അഗ്നിബാധ പ്രതിരോധം ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കണമെന്നും എംഡിസി പ്രസിഡന്റ് സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരത്തിൽ തുടരണമെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ നിവേദനം സമർപ്പിച്ചിരുന്നു. എന്നാൽ വെസ്റ്റ് ഹിൽ മാലിന്യ പ്ലാന്റിനെ തീപിടിച്ചപ്പോൾ അഗ്നിശമന സേനാ സംവിധാനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇക്കാര്യത്തിൽ വ്യാപാര മേഖലയായ മിഠായിത്തെരുവ്, വലിയങ്ങാടി, പാളയം, ജി എച്ച് റോഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ വ്യാപാരികൾ കടുത്ത ആശങ്കയിലാണെന്നും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് സി ചാക്കുണ്ണി പറഞ്ഞു. 2007 മിഠായിത്തെരുവിൽ തീപിടുത്തമുണ്ടായപ്പോൾ വിമാനത്താവളത്തിലെ ഫയർ എഞ്ചിൻ എത്തിയതിനാലാണ് തീ നിയന്ത്രിക്കാൻ സാധിച്ചത്. ഈ സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിവേദനം സമർപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിമാനത്താവളങ്ങളിലെ ഫയർ ഫൈറ്റിംഗ് യൂണിറ്റിന്റെ സ്പെയർ യൂണിറ്റിന്റെ സേവനം ഉപയോഗിച്ചാൽ അത് വളരെ പ്രയോജനമായിരിക്കും. അതിന് ചില നിയമ തടസ്സങ്ങളുണ്ടെങ്കിലും അത് മാറ്റാനും പറഞ്ഞു. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ നല്ല നിർദ്ദേശം വിമാനമുട്ട മുഖ്യമന്ത്രി അറിയിച്ചെങ്കിലും അതൊന്നും നാളിതുവരെ നടപ്പായി കാണുന്നില്ല. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി നഗരസഭയും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും വ്യാപാര വ്യവസായ കെട്ടിടോർമ സംഘടനകളും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും യോജിച്ച് ഒരു യോഗം വിളിച്ച് മേലിൽ വരുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യുന്നതിനാണ് ഇന്ന് ഈ അസോസിയേഷന് അഭ്യർത്ഥിക്കുന്നത്. ബീച്ചിലെ ഫയർ സ്റ്റേഷൻ പുതുക്കിപ്പണിയുന്നതിന് 2021-22 ബജറ്റിൽ വകയിരുത്തിയ 17 കോടിയിൽ ബാക്കിയുള്ള 16 കോടിയും വേഗത്തിൽ അനുവദിച്ച് നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്നും സി ചാക്കുണ്ണി ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവം 2023.